ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ച് ആർഎസ്എസ് തലവൻ മോഹൻ ഭഗവത് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി നിരവധി പേർ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനാണ് രംഗത്തെത്തിയിരിക്കുന്നത്. മോഹൻ ഭഗവത് നടത്തിയ പ്രസ്താവന വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. ജനസംഖ്യയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളെയും വർഗീയതയുടെ രൂക്ഷ കണ്ണിലൂടെ മാത്രം കാണുകയും മതധ്രുവീകരണത്തിനുള്ള വേദികളാക്കി മാറ്റുകയും ചെയ്യുന്ന ആർഎസ് സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് അങ്ങേയറ്റം അപകടമുണ്ടാക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, മതാടിസ്ഥാനത്തിലുള്ള ജനസംഖ്യാ നിയന്ത്രണം എന്ന ആശയം വെച്ചുകൊണ്ട് ആർഎസ്എസ് തലവൻ മോഹൻ ഭഗവത് നടത്തിയ പ്രസ്താവന വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ളതാണ്. ഇത് രാജ്യത്ത് എത്രമാത്രം അപകടമുണ്ടാക്കുന്നതെന്ന് എല്ലാവരും ചിന്തിക്കുന്നത് നല്ലതാണ്. ജ്ഞാനത്വത്തിൽ ഏകത്വം എന്നതാണ് ഇന്ത്യയുടെ പ്രത്യേകത. മതേതരമായി നിലനിൽക്കുന്ന ഇന്ത്യ എല്ലാ ജനവിഭാഗങ്ങളുടെയും രാജ്യമാണ്. ലോകത്ത് ഇതുപോലെ മറ്റൊരു രാജ്യത്തെ കണ്ടെത്താൻ കഴിയില്ല. ഭൂരിപക്ഷത്തിനൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെയും ഒന്നിച്ച് അണിനിരത്തി സാഹോദര്യം ശക്തിപ്പെടുത്തി മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയെ ശക്തിപ്പെടുത്തുക എന്നതിനാണ് ദേശീയ നേതാക്കളെല്ലാം ആഗ്രഹിച്ചതും ചിന്തിച്ചതും പരിശ്രമിച്ചതും. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ബി ജെ പിയെ നയിക്കുന്ന ആർഎസ്എസ് സംഘപരിവാർ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് മതവിദ്വേഷമുണ്ടാക്കി കലാപം സൃഷ്ടിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. വർഗീയതയ്ക്കെതിരെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് ആർഎസ്എസ് നടത്തുന്ന ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങളെയും നാടിനെ ശിഥിലമാക്കുന്ന പ്രവർത്തനങ്ങളെയും കുറിച്ച് നിലപാട് എന്താണെന്ന് കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ജനസംഖ്യയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളുടെയും വർഗീയതയുടെ രൂക്ഷമായ കണ്ണിലൂടെ മാത്രം കാണുകയും മതധ്രുവീകരണത്തിനുള്ള വേദികളാക്കി മാറ്റുകയും ചെയ്യുന്ന ആർഎസ് സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് അങ്ങേയറ്റം അപകടമുണ്ടാക്കുകയാണ്. മതനിരപേക്ഷത പാർട്ടികളും സംഘടനകളും എല്ലാ വർഗീയ ശക്തികൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരണം. മതന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ, പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള ന്യൂനപക്ഷ വർഗീയ സംഘടനകൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നതിലൂടെ ആർഎസ്എസ് സംഘപരിവാർ പോലെയുള്ള ഭൂരിപക്ഷ വർഗീയതയ്ക്ക് പ്രവർത്തിക്കാതെ തന്നെ ശക്തിയാർജിക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുക്കലാണ് എന്നതാണ്. മതനിരപേക്ഷത ശക്തിപ്പെടുത്താനാണ് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിലവിൽ മോഹൻ ഭാഗവത് ഉന്നയിക്കുന്ന വിഷയം പരിശോധിച്ചാൽ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിലവിലെ അവസ്ഥ വെച്ച് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ജനസംഖ്യയുടെ 15% താഴെയുള്ളതാണ്. എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ പോലും ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമാകാൻ കഴിയില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. എല്ലാ ജനസംഖ്യാ വിദഗ്ധരും അടിവരയിടുന്ന കാര്യമാണിത്. എന്നിട്ടും എന്തിനാണ് ജനസംഖ്യ അനുപാതം പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നം ആർഎസ്എസ് തലവൻ ഇപ്പോൾ വലിച്ചിട്ടത്? അതൊരു വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് മാത്രമല്ലേ? ജനസംഖ്യ അനുപാതികമായിട്ടുള്ള പ്രചരണങ്ങൾ വളരെ കാലമായി ആർഎസ്എസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ പുതിയ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. വസ്തുത എടുത്തു പരിശോധിച്ചാൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്. ക്രിസ്ത്യൻ ജനവിഭാഗം ഇന്ത്യയിൽ 1% മാത്രമാണ്. അതുകൊണ്ട് വസ്തുതകളെ മനസ്സിലാകാതെ വെറും വർഗീയത മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ ജനങ്ങൾ മനസ്സിലാക്കണം. ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആർഎസ്എസ് നടത്തുന്ന എല്ലാ പ്രചരണങ്ങളും അടിസ്ഥാനരഹിതമാണ്. അതൊരു ശാസ്ത്രീയമായ നിഗമനമല്ല.